ഹായ് ഫ്രണ്ട്സ്, സംസ്കൃതിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യു ജി സി നെറ്റ് നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കരിയർ സെലക്ട് ചെയ്യാൻ സാധിക്കും, ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് ജോലികൾ ലഭിക്കുന്നത്, എന്തൊക്കെ ജോലികൾക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും, ഇത്തരം കാര്യങ്ങളും, അതുപോലെ രണ്ടാമതായിട്ട് ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് എങ്ങനെ അറിയാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ വിശദമായിട്ട് ഈ വീഡിയോയിൽ പരിശോധിക്കുകയാണ്. വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. മുഴുവനായിട്ട് കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്കറിയാം, യു ജി സി നെറ്റ് എന്ന് പറയുന്നത് ആർട്സ് കോമേഴ്സ് വിഷയങ്ങൾക്കും അതുപോലെ തന്നെ സയൻസ് സ്ട്രീമുകളായിട്ട് രണ്ട് പരീക്ഷകളാണ് നടക്കുന്നത്. സയൻസ് വിഷയങ്ങൾക്ക് സി എസ് ഐ ആർ യു ജി സി നെറ്റും അതുപോലെ ബാക്കിയുള്ള സബ്ജക്റ്റുകൾക്ക് യു ജി സി നെറ്റും ആണ്. ഈ രണ്ട് പരീക്ഷകളും നടത്തുന്നത് എൻ ഡി എ ആണ്. അപ്പോൾ നമ്മൾ പി ജി കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ പി ജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴോ മറ്റൊക്കെ ഒരു കോഴ്സൊക്കെ എടുത്തിട്ടാണ് നമ്മൾ യു ജി സി നെറ്റിനായിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. വളരെ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് നമുക്ക് നെറ്റ് ലഭിക്കുന്നത്. ഇതിൽ തന്നെ ആദ്യത്തെ ഒരു കരിയർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ജെ ആർ എഫ് ആണ്. എല്ലാ സബ്ജക്റ്റിനും ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ലഭിക്കുന്നുണ്ട്. നമുക്കറിയാം, ഒരു 1%, അതായത് ഏതൊരു സബ്ജക്റ്റിലാണോ ജെ ആർ എഫ് നമ്മൾ ട്രൈ ചെയ്യുന്നത്, ആ സബ്ജക്റ്റിൽ ഇന്ത്യ മൊത്തം പങ്കെടുത്തവരിൽ നിന്നും 1% പേർക്കാണ് വർഷാവർഷം, അതായത് വർഷത്തിൽ 2 തവണ ജെ ആർ എഫ് നൽകുന്നത്. ഇപ്പൊ ജെ ആർ എഫിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് റെഗുലർ ഫുൾ ടൈം പി എച്ച് ഡി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പാണ് അതിൽ നിന്ന് ലഭിക്കുന്നത്. ആദ്യത്തെ 2 വർഷം ജെ ആർ എഫിനും പിന്നീടുള്ള 3 വർഷം എസ് ആർ എഫിനും ആയിട്ട് അങ്ങനെ ഏകദേശം 40,000 rupees പെർ മന്ത് നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ജെ ആർ എഫ് ലഭിച്ചു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന കരിയർ ഓപ്ഷൻ എന്തൊക്കെയാണ്? കോളേജുകളിലേക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ മുതൽ അങ്ങോട്ടേക്കുള്ള എല്ലാ അപേക്ഷകൾക്കും നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും. നമ്മൾ പി എച്ച് ഡി പൂർത്തിയാകുന്ന ശേഷം ടീച്ചിങ് പ്രൊഫഷൻ അല്ലാതെ ഓരോ വിഷയങ്ങൾക്ക് അനുസരിച്ച്, ഇപ്പോൾ മാനേജ്മെന്റ്, കൊമേഴ്സ് അങ്ങനെയുള്ള വിഷയങ്ങൾക്കും അതുപോലെ തന്നെ കെമിസ്ട്രി, ഫിസിക്സ് അങ്ങനെയുള്ള വിഷയങ്ങൾക്കൊക്കെ ഓരോ വിഷയത്തിനനുസരിച്ച് അതിൻ്റെ റിസർച്ച് മേഖലകളിൽ കൂടുതൽ ജോലി സാധ്യതകളും ഒഴിവുകളും അതുപോലെ പബ്ലിക് ഓർഗനൈസേഷനിലുള്ള ഒഴിവുകളൊക്കെ തന്നെ ലഭിക്കും. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെ വിശദമായിട്ട് വീഡിയോ ചെയ്തതാണ്. നമുക്ക് രണ്ടാമതായിട്ട് യു ജി സി നെറ്റ് മാത്രമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ എന്തൊക്കെ ജോലി സാധ്യതകൾ നമുക്കുണ്ട്? യു ജി സി നെറ്റ് എന്ന് പറയുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ ആകാനുള്ള മിനിമം ക്വാളിഫിക്കേഷനാണ്. അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്നത് കോളേജുകളിലേക്ക് നമുക്ക് പഠിപ്പിക്കാനുള്ള മിനിമം യോഗ്യതയാണ്. അപ്പൊ അതിൽ യാതൊരു മാറ്റമില്ല. നമുക്ക് കേരള പി എസ് സി പരീക്ഷ എഴുതാം, അതുപോലെ എല്ലാ കോളേജുകളിലും നമുക്ക് ഗസ്റ്റ് ലെക്ചർ പോസ്റ്റിലേക്ക് അപേക്ഷിക്കാം, പ്രൈവറ്റ് കോളേജുകളിലേക്ക് അപേക്ഷിക്കാം, എയ്ഡഡ് കോളേജുകളിലേക്ക് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ പറ്റും. ഇത്തരത്തിൽ ഒട്ടനവധി പോസ്റ്റുകളാണ് നമുക്ക് ടീച്ചിങ് പ്രൊഫഷനിലേക്ക് യു ജി സി നെറ്റിനായിട്ട് മാറ്റിവെച്ചിട്ടുള്ളത്. കേരളത്തിൽ പൊതുവേ നമ്മൾ കേരള പി എസ് സിക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ടും മറ്റ് കോളേജുകളിലേക്കുള്ള ഒഴിവുകൾ നമ്മൾ അറിയാറില്ല. കേരള പി എസ് സി എന്ന് പറയുന്നത് 4-5 വർഷം കൂടുമ്പോൾ ഒരു തവണയാണ് അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിലൊക്കെ അപേക്ഷ വിളിക്കുന്നത്. അതിൽ തന്നെ ഒട്ടനവധി റിസർവേഷൻ കാറ്റഗറീസ് വരുന്നുണ്ട്. അപ്പം നമുക്ക് നെറ്റ് ലഭിച്ചു കഴിഞ്ഞാലും എൻട്രൻസ് എക്സാം ഇല്ലാതെ നമുക്ക് പി എച്ച് ഡി ചെയ്യാൻ സാധിക്കും. അവിടെ നമുക്ക് ജെ ആർ എഫ് ലഭിക്കില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതുപോലെ റെഗുലർ പി എച്ച് ഡി പാർട്ട് ടൈം ആയിട്ടും ഫുൾ ടൈം ആയിട്ടും നമുക്ക് ചെയ്യാനും സാധിക്കും. അതിന് നമ്മൾ എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ട കാര്യമില്ല, അപേക്ഷ മാത്രം അയച്ചാൽ മതി. പബ്ലിക് സെക്ടറിലെ ടീച്ചിങ് പ്രൊഫഷൻ ഒഴികെയുള്ള ഒത്തിരി ഒഴിവുകളുണ്ട്. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ്, അങ്ങനെ ലിമിറ്റഡ് കമ്പനീസിലെല്ലാം തന്നെ പല രീതിയിലുള്ള ഒഴിവുകൾ നമുക്ക് ലഭിക്കും. ഇത്തരത്തിൽ ഒത്തിരി ജോലി സാധ്യതകളുണ്ട്. നമുക്ക് കേരളത്തിനും കേരളത്തിന് പുറത്തും ഒത്തിരി ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കോവിഡ് പാൻഡമിക്കിന് മുമ്പ് നമ്മൾ നമ്മുടെ ചാനലിൽ ജോലി ഒഴിവുകളെ കുറിച്ച് ഒത്തിരി വീഡിയോ ചെയ്തിരുന്നു. എന്നാൽ അതിനുശേഷം പലർക്കും പല ഇന്റർവ്യൂവിനും പങ്കെടുക്കാൻ പറ്റുന്നില്ല, പുറത്തേക്ക് പോകാൻ സാധിക്കുന്നില്ല, നമ്മുടെ ഇവിടെ ജോലി സാധ്യത വളരെ കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത്തരം വീഡിയോ നമ്മൾ ചെയ്തിരുന്നില്ല. 1-2 മാസങ്ങളായിട്ട് നമുക്ക് ഒത്തിരി മെസ്സേജ് വരുന്നുണ്ട് ജോലി ഒഴിവുകളെ പറ്റിയിട്ട് വീഡിയോ കണ്ടിന്യൂ ചെയ്യണമെന്നുള്ളത്. നമുക്കറിയാം, ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള ഒഴിവുകൾ ഒഴികെ ബാക്കിയുള്ള എല്ലാതരം കേരള പി എസ് സിയും അതുപോലെ പ്രൈവറ്റ് സെക്ടറിലൊക്കെ ഒഴിവുകളുടെ വിവരങ്ങൾ നമുക്കിപ്പോൾ വാട്സാപ്പിലും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലൊക്കെ ലഭിക്കുന്നുണ്ട്. എന്നാൽ അസിസ്റ്റന്റ് പ്രൊഫസർ പോലെയുള്ള ഇതുപോലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് യു ജി സി നെറ്റ് കഴിഞ്ഞവരെയും പി ജി കഴിഞ്ഞവർക്കൊക്കെയുള്ള ഒഴിവുകൾ നമ്മൾ അറിയാറില്ല. അത്തരം ഒഴിവുകൾ നമ്മൾ ഇനി ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എല്ലാ കാര്യങ്ങളും നമുക്ക് വീഡിയോ ചെയ്ത് പറയാൻ സാധിക്കില്ല. അതിനായിട്ട് നമ്മൾ ഒരു ജോബ് പോർട്ടൽ എന്ന രീതിയിൽ ടെലിഗ്രാം ചാനൽ ഉണ്ടായിരുന്നു, അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അപ്പോൾ മിക്ക സ്റ്റുഡൻസും യു ജി സി നെറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളും പരീക്ഷ എഴുതാനും ഒക്കെയാണ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. എന്നാൽ വർഷാവർഷം ഒത്തിരി സ്റ്റുഡൻസിന് നമ്മളിലൂടെയും നമ്മൾ നൽകുന്ന കാര്യങ്ങളിലൂടെയും ഒക്കെ തന്നെ നെറ്റ് ലഭിക്കുന്നവരുണ്ട്. അതിനുശേഷം അവർക്ക് എന്ത് എന്നുള്ള രീതിയിൽ പലരും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പോൾ അത്തരം ഒരു ചോദ്യത്തിനുള്ള ഉത്തരം എന്നുള്ള രീതിയിലാണ് ഏത് രീതിയിലുള്ള, അതായത് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള ഏത് രീതിയിലുള്ള ജോലി ഒഴിവായാലും ഇനി നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക്
നിങ്ങൾക്ക് ലഭിക്കും. ഓൾറെഡി നമ്മളത് ചെയ്തുകൊണ്ടിരുന്നതാണ്. കോവിഡ് പാൻഡമിക്കിന് ശേഷമാണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്തത്. ഇനി അത് തുടർന്നും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ ടെലിഗ്രാം ചാനലിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിലൊന്ന് ജോയിൻ ചെയ്തിടുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒഴിവുകൾ നമ്മൾ വീഡിയോ ചെയ്തിട്ടും അല്ലാത്തത് അതിലൂടെ അതിൻ്റെ കാര്യങ്ങളടങ്ങിയ PDF ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നെറ്റ് ലഭിച്ചു കഴിഞ്ഞു, ഇനി നമുക്ക് ഇതിൽ ചാനലിലൊന്നും ലഭിക്കാനില്ല എന്നുള്ള രീതിയിൽ ആരും ചിന്തിക്കരുത്. ഹയർ എഡ്യൂക്കേഷൻ മേഖലയിലുള്ള ജോലി ഒഴിവുകളെ പറ്റിയിട്ടും ഇനി ചാനലിലൂടെ ലഭിക്കും. ആ കാര്യം പറയാനാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. UGC നെറ്റ്, CSIR നെറ്റ്, അതുപോലെ PhD, JRF ഇതിൻ്റെയൊക്കെ ജോലി സാധ്യതകളും അതിൻ്റെ കരിയർ ഓപ്ഷനും നമ്മൾ ഓൾറെഡി ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ മുമ്പേ ചെയ്തതാണ്. അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ നമ്മൾ ബ്രീഫായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമ്മളീ പലരും കേരളത്തിന് പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PG ഒക്കെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റിൽ ഒഴിവുകൾ വന്നാൽ യൂണിവേഴ്സിറ്റിയിൽ PG ഉള്ള കാലത്തോളം നിങ്ങൾക്ക് അവിടെയും അപേക്ഷിക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്തും കേരളത്തിനകത്തുമുള്ള എല്ലാ ജോലികളെ പറ്റിയിട്ടും നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ഇനി ലഭിക്കും. അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ട രണ്ടേ രണ്ട് കാര്യമാണ്: ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക, ടെലിഗ്രാം ചാനലിലെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ ഒന്ന് ജോയിൻ ചെയ്തേക്കുക, വേറൊന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വിഷയവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. കീപ് സ്റ്റഡിയിങ്, സ്റ്റേ സേഫ്.